ഹലോ ഫ്രണ്ട്സ്, പാലറ്റ് ഹസിതയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, ജാനുവരി തുടങ്ങി 2021 ഫസ്റ്റ് ഡേ ആണെന്ന് നമുക്ക് ഈ കൊല്ലം മുതൽ ഒന്ന് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്ലാനറിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഇപ്രാവശ്യം പ്ലാനർ നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡ് പ്ലാനർ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ റിക്വയർമെൻ്റ്, ഒരു ആസ് എ ഒരു വീട്ടമ്മ എന്ന നിലയിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി എന്നുള്ള നമ്മുടെ റിക്വയർമെൻറ്റ് നമുക്ക് തന്നെയാണ് അറിയുന്നത് അല്ലേ. അപ്പോൾ അതിന് പറ്റിയ ഒരു പ്ലാനർ നമ്മൾ ഒരു നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പ്ലാനർ ചെയ്യുക, ഞാൻ എല്ലാ കൊല്ലവും പ്ലാനർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ചെയ്യുന്ന പ്ലാനർ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നോട്ട്ബുക്ക്, ഒരു സാധാരണ ഒരു നോട്ട്ബുക്ക് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സബ്ജക്ട് നോട്ട്ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, ഒരു സാധാരണ ഒരു നോട്ട്ബുക്ക് എടുത്താലും മതി. എന്നിട്ട് അതിൽ ഫസ്റ്റ് പേജ് ജാനുവരി മാസത്തിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത്, ജാനുവരി മാസത്തിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് 2021 ഇയർ പ്ലാനറാണ്. ഇയർ പ്ലാനറിൽ നമുക്ക് ഈ വർഷം നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഗോൾസ് എന്താണ്, ഫിനാൻഷ്യൽ ഗോൾസ് എന്താണ്, ഏതൊക്കെ ബുക്സ് വായിക്കണം, എന്തൊക്കെയാണ് പുതിയതായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെ ചേഞ്ചസാണ് നമുക്ക് പേഴ്സണലി വേണ്ടത് അല്ലേ. നമുക്കൊരുപാട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് തന്നെ മനസ്സിലാക്കിയാൽ അത് നികത്താൻ അല്ലെങ്കിൽ അത് ഇനിയെങ്കിലും കറക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ജീവിത വിജയത്തിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നെല്ലാമാണ് ഈ ഒരു 2021 ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇയർ പ്ലാനർ ഇവിടെ ഉള്ളത്. അതിനുശേഷം ഞാൻ ജാനുവരി മാസം, നമുക്ക് ജാനുവരി ഫസ്റ്റ് മന്തിലോട്ട് കടക്കുകയാണ്. ആ ജാനുവരി മാസത്തിൽ ആരുടെയൊക്കെ ബർത്ത്ഡേയ്സ് ആണ് വരുന്നത് എന്നുള്ളത് ഇവിടെ എഴുതാം. പിന്നെ മന്ത്ലി പ്ലാനർ, ഒരു ഈ ഒരു ജാനുവരി മാസത്തിൽ മുഴുവനായിട്ട് വരുന്ന ഒരു പ്ലാനറാണ് മന്ത്ലി പ്ലാനറിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽ ഈ മാസം ചെയ്യേണ്ട, പ്രധാനമായിട്ടും ചെയ്യേണ്ട ടു ഡു ലിസ്റ്റ്, ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം ഞാൻ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിൽ എന്തൊക്കെ വേണം അത്യാവശ്യമായിട്ട്, ഈ മാസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം നമുക്ക് നമ്മുടെ വർക്ക് എന്താണോ അത് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ എഴുതി വയ്ക്കാം. ഈ മാസം വായിക്കേണ്ട ബുക്സ്, അതുപോലെ നമ്മുടെ എമൗണ്ട്. നമ്മളിപ്പോൾ മിക്കതും ഓൺലൈനിലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, നമ്മുടെ ബാങ്കിൽ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ഈ ഒരു മാസം, ജാനുവരി മാസത്തിൽ തുടക്കം നമ്മുടെ ബാങ്കിലും നമ്മുടെ കയ്യിലും എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതാം. അതുപോലെ മന്ത്ലി എക്സ്പെൻസ്, ഈ ഒരു മാസം എന്തൊക്കെ ചെയ്യാം, എക്സ്പെൻസസ് ആണ് കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അല്ലേ. ഇപ്പോൾ പാല് വാങ്ങുന്നതിൻ്റെയും നമ്മുടെ കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ റെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെൻറ്റ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമുക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള എക്സ്പെൻസസിന് വേണ്ടിയുള്ള പൈസ ആദ്യം തന്നെ മാറ്റി വയ്ക്കാനായിട്ട് നമുക്കിവിടെ എഴുതി വയ്ക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു വീക്ക്ലി പ്ലാനർ, ഒരാഴ്ച എന്തൊക്കെ ചെയ്യണം, പ്രധാനമായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ വീക്ക്ലി പ്ലാനറിൽ ഇതുപോലെ തിങ്സ് ടു റിമെമ്പർ, എന്തൊക്കെയാണ് ഈ ആഴ്ച ചെയ്യാനുള്ളത് എന്നുള്ളതും, അതുപോലെ തിങ്സ് ടു ബൈ, ഈ ആഴ്ച എന്തൊക്കെ വാങ്ങാനുണ്ട് പ്രധാനമായിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതാനുള്ളത്. ഈ ആഴ്ച ചെയ്യാനുള്ള കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസത്തിൻ്റെയും ഞാനിവിടെ പ്രത്യേകം ഈ ഒരാഴ്ചയിൽ വരുന്ന ദിവസങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ജാനുവരി ഫസ്റ്റ് ഡേക്ക് നമ്മളിപ്പോൾ ഒരു ഡയറിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേജേ കിട്ടുള്ളൂ അല്ലേ. നമ്മുടെ റിക്വയർമെൻറ്റിനെ അനുസരിച്ചിട്ട് നമ്മളൊരു നോട്ട്ബുക്ക് എടുക്കുമ്പോൾ നമുക്കത് നമ്മുടെ റിക്വയർമെൻറ്റിനെ അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നമുക്കാണ്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ വ്യക്തിക്കും അവരവരുടെ റിക്വയർമെൻറ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതുപോലൊരു നോട്ട്ബുക്ക് എടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്, ഇപ്പോൾ ഞാനിവിടെ 2 പേജ് അതുകൊണ്ട് എടുത്തു. ഇപ്പോൾ ജാനുവരി ഫസ്റ്റിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഒരു ഇപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, മെനൂസ് എന്തൊക്കെയാണ്, ഒരു വീട്ടമ്മയ്ക്ക് എന്തായാലും അത്യാവശ്യം അത് വേണ്ടി വരും അല്ലേ. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇന്ന് എന്തുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും തലേ ദിവസം തന്നെ അന്നത്തെ മെനൂസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് എഴുതി വയ്ക്കാം. അന്നുണ്ടാകുന്ന എക്സ്പെൻസസ് ഇവിടെ എഴുതാം. അന്ന് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങേണ്ട കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം. നമ്മുടെ മൂഡ് ട്രാക്ക്, നമ്മൾ ഇന്ന് സന്തോഷമായിരുന്നോ, സങ്കടമായിരുന്നോ, അല്ലെങ്കിൽ ഒരു മിക്സഡ് ഇതായിരുന്നോ, അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ വേണ്ടി ഒരു മൂഡ് ട്രാക്കർ നമുക്ക് എഴുതാം.
എത്ര ഒരു മിനിമം 8 ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കുടിക്കണം, വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എത്ര ഗ്ലാസ് നമ്മൾ കുടിച്ചു എന്ന് നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാനർ എന്നത് എല്ലാ ദിവസവും എടുക്കണം. അല്ലാതെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വല്ലപ്പോഴും തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊന്നും എഴുതാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു കൃത്യമായിട്ട് തലേദിവസം രാത്രി തന്നെ ടു ഡു ലിസ്റ്റും ഇതെല്ലാം എഴുതി വയ്ക്കുക. എന്തൊക്കെ ചെയ്യാനുള്ള പിറ്റേ ദിവസം അന്ന് രാത്രി പിറ്റേ ദിവസം രാത്രി ഇത് കറക്റ്റ് ചെയ്യുകയും നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കറക്റ്റ് ചെയ്യുകയും അതിനൊപ്പം പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് എഴുതി വയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു റുട്ടീനായിട്ട് പോയാൽ മാത്രമേ ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഗുണമുള്ളൂ. പിന്നെ എന്തൊക്കെ പഠിക്കാൻ, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത്, ഇപ്പം ഞാൻ എൻ്റെ വർക്കിനെ സംബന്ധിക്കുന്ന എക്സ്ട്രാ ടോപ്പിക്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗ്സൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ വായിക്കാനുള്ളതിന് നമുക്കൊരു എന്താണ് ടു ലേൺ, എന്താണ് വേണ്ടത്, നാളെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്കിവിടെ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എഴുതി വയ്ക്കാം. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും അത്യാവശ്യം വിളിക്കാനുണ്ടോ, വിസിറ്റ് ചെയ്യാനുണ്ടോ, ഞാനിപ്പം യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതി വയ്ക്കാനൊരു ബോക്സ്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് രാത്രി ഇതിപ്പോൾ തലേദിവസം നമ്മൾ എഴുതി വെച്ചു, ചില കാര്യങ്ങൾ നമുക്ക് ആ ദിവസം കഴിയുമ്പോൾ ചെയ്യേണ്ടതായിരിക്കും അല്ലേ. അതായത് റിവ്യൂ ഓഫ് ദ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെ ഇരുന്നു എന്ന് എഴുതാനുള്ളതാണ് റിവ്യൂ ഓഫ് ദ ഡേ വരുന്നത്. ഇതുപോലെ ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ ഇതുപോലെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നേരത്തെ തന്നെ എഴുതി വെക്കണം, ഒരു മാസത്തെ മുഴുവനൊക്കെ എഴുതി വെച്ചിട്ട് മുന്നോട്ട് പോകണം. ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ എഴുതി വെച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് ഞാൻ തുടങ്ങി January 1st മുതൽ January 7th വരെ 7 ദിവസം കഴിയുമ്പോൾ ഈ ഒരു വീക്ക് എനിക്ക് അങ്ങനെ ഇരുന്നു. അതായത് ഈ ഒരു തേഴ്സ്ഡേ മുതൽ നെക്സ്റ്റ് തേഴ്സ്ഡേ ആകുമ്പോൾ, തേഴ്സ്ഡേ കഴിഞ്ഞ് ഫ്രൈഡേ ഞാനിത് എടുക്കുമ്പോൾ പിന്നെയുള്ള ദിവസങ്ങളുടെയും എഴുതി വയ്ക്കുന്നതിനൊപ്പം ഈ ഒരു വീക്ക് മൊത്തത്തിൽ ഈ ഒരു വീക്ക് എങ്ങനെയായിരുന്നു എന്ന് എനിക്കൊരു സെൽഫ് അനലൈസിങ്ങിന് വേണ്ടിയിട്ട് റിവ്യൂ ഓഫ് ദ വീക്ക്, എന്തിനെല്ലാം എനിക്ക് നന്ദി പറയണം, എനിക്കെന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് അടുത്ത മാസത്തേക്ക് റിമൈൻഡർ വയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ പെൻഡിങ് വർക്ക്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ മാസം വന്നതിൽ എന്തെങ്കിലും നമുക്ക് റിമൈൻഡ് ചെയ്യാനുള്ള റിമൈൻഡർ ഉണ്ടോ, ടോട്ടൽ എക്സ്പെൻസ് ഈ മാസം എത്രയുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ഓഫ് ദ വീക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വരയോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അത് നമുക്ക് കൂടുതൽ പേർക്കും വരയോട് ഇഷ്ടമുള്ള, അപ്പോൾ നമ്മുടേതായ ഇപ്പോൾ കഥ എഴുതുകയാണെങ്കിൽ കവിത എഴുതും, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഈ ഒരാഴ്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാനർ തയ്യാറാക്കുന്നതിൻ്റെ ഇതൊരു സാധാരണ നോട്ട്ബുക്കിൽ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സബ്ജക്റ്റ് നോട്ട്ബുക്ക് വാങ്ങി എന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു എൻ്റെ ഒരു 5 സബ്ജക്റ്റ് നോട്ട് വാങ്ങിയെന്നേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം അത് നിർബന്ധമൊന്നുമില്ല. ഒരു സാധാരണ നോട്ട്ബുക്ക്, ഒരു ലൈനിട്ടതോ ലൈനിടാത്തതോ അത് നമ്മുടെ ഇഷ്ടം, നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഇതുപോലെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കൊരു പ്ലാനർ തയ്യാറാക്കി ആ പ്ലാനറിൽ നമുക്ക് തലേദിവസം രാത്രി തന്നെ എടുത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വെച്ച് പിറ്റേ ദിവസം വൈകുന്നേരം എടുത്ത് അന്ന് എന്തൊക്കെ ചെയ്തു അന്നത്തെ ദിവസത്തിൻ്റെ ഇതെല്ലാം എഴുതി അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ എന്തെങ്കിലും ചെയ്യണം. ഒരു 10 മിനിറ്റത്തെ കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മുടെ ലൈഫിൽ തന്നെ ചേഞ്ച് ആവുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ കൺമുന്നിൽ കണ്ടറിയാൻ നമുക്ക് സാധിക്കും. ഇനി നാളെ ഈ ഒരു കാലണ്ടർ, ഇങ്ങനെ ഒരു കാലണ്ടർ, ഇത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മിക്കവാറും നമ്മുടെ മേശപ്പുറത്ത് നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു കാലണ്ടറാണ് അല്ലേ. ഇങ്ങനത്തെ കാലണ്ടർ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തേക്ക് ഉണ്ടായത് 2016 കാലണ്ടറാണ്. നാളെ നമുക്ക് ഈ നാളത്തെ വീഡിയോ, ഈ ഒരു കാലണ്ടർ ഞാൻ 2021 കലണ്ടറാക്കി നമ്മുടെ ഓൺ സ്റ്റൈലിൽ ഈ ഒരു 2021 കലണ്ടറാക്കി മാറ്റുന്നതാണ് നാളത്തെ വീഡിയോ. ഈ ഒരു കലണ്ടർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതിന് മുൻപുണ്ടായിരുന്ന കലണ്ടർ ഏതെങ്കിലും എടുത്തിട്ട് ഇതുപോലുള്ള പഴയ കലണ്ടർ ഏതെങ്കിലും എടുത്തിട്ട് 2021 കലണ്ടറാക്കി മാറ്റുന്നതാണ് നാളത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് എന്നറിയാൻ ഇഷ്ടമുള്ളവർ നാളെ കാണാൻ മറക്കില്ലല്ലോ. ഇതുപോലൊരു പ്ലാനർ നിങ്ങളും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ബൈ.